ഹലോ. അപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതുതായിട്ട് കോളേജ് ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ, പിന്നെ റീഅറേഞ്ച് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടലിൽ പോയാൽ കാണാൻ പറ്റും. ഞാൻ അപ്പൊ അത് കാണിച്ചത് എന്താ സംഭവം എന്നുള്ളതാക്കാം. അപ്പൊ അതിന് മുന്നേ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവരില് ഫീസ് അടച്ചവരും അതുപോലെ തന്നെ നില് നീതി കാണിച്ചവരും നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്തിരിക്കണം, എന്നാൽ മാത്രം നിങ്ങളുടെ ഹയർ ഓപ്ഷൻ വരുള്ളൂ. അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി നിർത്തിയേക്കാം. അപ്പൊ പോർട്ടലിൽ പോയി ഇത് ലോഗിൻ ചെയ്ത്, സോ അതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റും ഓപ്ഷൻ, രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉണ്ട്, അത് നിൽക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിനകത്ത് അടിയിലോട്ട് പോയി കഴിയുമ്പോൾ കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഹയർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം. ഇത് കൊടുത്തിരിക്കണം, കൺഫേം എന്തായാലും കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. ഹയർ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഹയർ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. അപ്പൊ അത് കൺഫേം ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അപ്പൊ പിന്നെയും പഴയ പോലെ തന്നെ വരും. കുറച്ച് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ പുതുതായിട്ട് വന്നേക്കുന്ന കുറച്ച് കോളേജാണ്. അപ്പൊ ഏകദേശം 165 പുതിയ കോളേജുകളോ കോഴ്സുകളോ കൂടിയിട്ടുള്ള കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാം ഇല്ല, കുറച്ച് പുതുതായിട്ട് വന്നിരിക്കുന്ന കോളേജസും ബ്രാഞ്ചസൊക്കെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കറണ്ട് സെലക്റ്റഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നേരത്തെ വെച്ചിരുന്ന് കാണാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി ഇപ്പം 10 കോളേജും കൂടിയേ ഉള്ളൂ. ഏകദേശം 10-ാമത്തെ കോളേജാണ് ഇപ്പൊ കിട്ടിയത്. ഇനി ഹയർ ആയിട്ട് ഇനി 9 കോളേജ് ഉണ്ട്. ഇനിയിപ്പോ ഹയർ ഓപ്ഷന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അതിപ്പോ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം അങ്ങനെയുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിനകത്ത് ഇവിടെ കാണാൻ പറ്റും, ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മൂവ്മെന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മൂവ് ടു അല്ലെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ചെയ്താൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 1, 2, 3 അല്ല 3, 2 എന്തെങ്കിലും ചെയ്യാം. സോ മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. അതിനുശേഷം ലോഗ് ഔട്ട് ചെയ്യുക. പരിപാടി ഇനി അത്രേ ഉള്ളൂ. സോ അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അപ്പൊ ഇതിന് ചെയ്യാനുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് കൊടുത്തേണ, ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേണ 14-ാം തീയതി വൈകുന്നേരം 5 മണി വരുമാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേണ. അപ്പൊ 14-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ ഇത് ചെയ്യണം. എന്തായാലും കൺഫേം ചെയ്യണം. എന്തായാലും നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ കൊടുക്കണവര് ബാക്കി ഇനി റീഅറേഞ്ച് ഉള്ള ചെയ്യാനുള്ളൊക്കെ 14-ാം തീയതിക്ക് മുന്നേ 5 മണിക്ക് മുന്നേ തന്നെ ചെയ്യുക. അതോടുകൂടി ആ ഒരു പ്രൊസീജിയർ കഴിയും. പിന്നെ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റ് ഏകദേശം 16-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ മാസം തന്നെ 16-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം തീയതി രാത്രി ആവുമായിരിക്കും പബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പൊ 16-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് വരുമായിരിക്കും. അതോടൊപ്പം തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി അവര് അടുത്ത നോട്ടിഫിക്കേഷൻ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് നിർബന്ധമായിട്ടും ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങൾ ചേരേണ്ടി വരും. അപ്പൊ ബാക്കി ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ അടുത്തടുത്ത പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. അപ്പൊ ഏകദേശം അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടുതൽ ബെല്ലൈക്കൻ കൂടി നമ്മൾ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ. ബൈ.